ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾക്ക് പകരമായി മറ്റ് പുതിയ ഇന്ധനങ്ങൾ വന്നേ മതിയാവൂ എന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്നത് പെട്രോൾ ഡീസലിൻ്റെയൊക്കെ അമിതമായ വിലയാണ്. കോവിഡ് കഴിഞ്ഞതും കൂടിയ പെട്രോൾ ഡീസൽ വില വർധന ഇതുവരെയും കാര്യമായ രീതിയിലിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്നത് എന്താണ്? അതായത് ഭാവിയിൽ ക്രൂഡ് ഓയിലിൻ്റെ ഒരു അളവ് പൂർണ്ണമായും ഇല്ലാതാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കിനെയും സി എൻ ജി വാഹനങ്ങളെയും ആശ്രയിക്കുക തന്നെ. പക്ഷേ സി എൻ ജി എന്നത് വലിയ വാഹനങ്ങൾ മാത്രമേ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ സി എൻ ജിയുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബൈക്കുമായി ഇറങ്ങിയിരിക്കുകയാണ് ബജാജ്. ബജാജിൻ്റെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് ലോഞ്ച് ചെയ്യാൻ വെറും ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ എന്നാണ് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്നത്. അതായത് ജൂലൈ 5 ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്കിനെ ബജാജ് പുറത്തിറക്കുന്നതായിട്ടാണ് പല ഓൺലൈൻ ആർട്ടിക്കിൾസിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. 110-150 cc കമ്മ്യൂട്ടർ ബൈക്ക് ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ബൈക്കിൻ്റെ പേരാണ് ബ്രൂസർ. പെട്രോൾ എഞ്ചിൻ ബൈക്കുകളെ അപേക്ഷിച്ച് ഇന്ധന ചെലവ് 60% വരെ കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം എന്നത്. വാഹനത്തിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വാഹനത്തിൻ്റെ ട്രയൽ ടെസ്റ്റ് നടത്തുന്ന വീഡിയോ, ഡിസൈൻ ബ്ലൂ പ്രിൻറ്റും അടുത്തിടെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് സി എൻ ജി സിലിണ്ടറിനൊപ്പം തന്നെ ഈ ഒരു ബൈക്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായിട്ടൊരു പെട്രോൾ ടാങ്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റിന് താഴെയായി സി എൻ ജി സിലിണ്ടർ നൽകുന്നതിനായി പെട്രോൾ ടാങ്കിൻ്റെ ഉൾപ്പെടെ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നിലെ സിംഗാമിന് മുകളിലായിട്ടാണ് സി എൻ ജി സിലിണ്ടർ നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ കുറഞ്ഞ നിരക്കിൽ, ഏകദേശം പെട്രോളിൻ്റെ പകുതിയേക്കാൾ കുറഞ്ഞൊരു ചിലവിൽ ഈ ഒരു ബൈക്കിൽ യാത്ര ചെയ്യാമെന്നാണ് കമ്പനി പറഞ്ഞത്. ആദ്യ സമയത്ത് 110 cc ബൈക്കിനായിട്ടായിരിക്കും ബജാജ് നിരത്തുകൾ ഇറക്കുക. അത് കഴിഞ്ഞിട്ടാണ് 160 cc കടക്കുന്നത്. വാഹനത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസ് ഇതുവരെയും കമ്പനി പുറത്തുപോയിട്ടില്ല. എന്തായാലും പെട്രോൾ വാഹനങ്ങളെക്കാളും പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സി എൻ ജി വാഹനങ്ങൾക്ക് പെട്രോൾ ഇന്ധനങ്ങളെക്കാളും ഒക്കെ ഒരുപാട് അഡ്വൻറ്റേജസ് ഉണ്ട്. പൊല്യൂഷൻ കുറവ്, ഇന്ധന ചിലവ് കുറവ്, ശബ്ദ മലിനീകരണ കുറവ് എന്നിവയ്ക്കാണ് ഇതിൻ്റെ ഒരു അഡ്വൻറ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് പോരായ്മകളും ഉണ്ട്. നിലവിലുള്ളൊരു പോരായ്മ എന്നത് സി എൻ ജി റീഫില്ലിംഗ് സ്റ്റേഷൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ ഏരിയ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ പമ്പുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സി എൻ ജി റീഫില്ലിംഗ് സ്റ്റേഷൻസ് വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ അതൊരു ചെറിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം വാഹനങ്ങളെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ റീഫില്ലിംഗ് സ്റ്റേഷൻസും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.